Hello, സയൻസ് ഗുരു ഹിയർ. ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ കാർ ഓടിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Why do they say that it is dangerous to drive a vehicle if you are under the influence? കുടിച്ചു കഴിഞ്ഞാൽ കാർ ഓടിക്കരുത് എന്തുകൊണ്ട്? It's dangerous. It can kill yourself. It can kill others in the car. It can kill somebody else who are in front of you or behind you or around you. അതെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അത് ലഹരിയില്ലല്ലേ, ലഹരിയല്ലേ? അതെ. പിന്നെ തലച്ചോറിനൊരു മന്ദത അതുകൊണ്ടാണ്. എന്താണ് ഈ തലച്ചോറിന് മന്ദത? എന്തുകൊണ്ടാണ് നിങ്ങൾ തലച്ചോറ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലാത്തത്? മദ്യം അകത്ത് ചെന്നാൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. അത് സ്വാധീനിക്കുന്നത് നിങ്ങളുടെ മോട്ടോർ സ്കിൽസിനെയാണ്. മോട്ടോർ സ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചലിക്കാനുള്ള കഴിവ്, നിങ്ങൾക്ക് നിങ്ങളുടെ ചലനങ്ങൾ, നിങ്ങൾക്ക് കൃത്യമായിട്ട് എണീറ്റ് നിൽക്കുക, നടക്കുക, കൃത്യമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യുക കൈകൊണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സൂചിയിൽ നൂല് കോർക്കണം എന്ന് വിചാരിക്കുക, അതുപോലെ സാധ്യമല്ലാതെ വരികയാണ്. നിങ്ങളുടെ മോട്ടോർ സ്കിൽ, നിങ്ങൾക്ക് ചലിക്കാനുള്ള നിങ്ങളുടെ മസിലുകൾ, നിങ്ങളുടെ മാംസപേശികൾ, നിങ്ങളുടെ എല്ലുകൾ കൃത്യമായിട്ട് അനങ്ങുന്നതിൻ്റെ കൺട്രോളുകൾ, അതിൻ്റെ നിയന്ത്രണങ്ങൾ പോവുകയാണ്. രണ്ട്, അറിവുകൾ, പഞ്ചേന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് തരുന്ന അറിവുകൾ, അവയ്ക്ക് പ്രശ്നം വരികയാണ്. ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടെങ്കിലും കൂടുതൽ സമയമെടുക്കുകയാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ പലതും ശരിയല്ലാതാകുകയാണ്. നിങ്ങൾ തീരുമാനമെടുക്കാൻ സമയം ആവശ്യപ്പെടുന്നു. നിങ്ങൾ തലച്ചോറാണ് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നത്. ആ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം ഉള്ളിൽ ചെന്നാൽ കാർ ഓടിക്കരുത് എന്ന് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? മദ്യം മറ്റ് ഏത് ലഹരി മരുന്ന് പോലെ ഒരു ഡ്രഗാണ്. ഇറ്റ് ഈസ് എ ഡ്രഗ് ലൈക്ക് എനി അതർ ബ്രെയിൻ ഇൻഫ്ലുവൻസിങ് ഡ്രഗ്. പക്ഷേ ലോകം മുഴുവൻ സ്വീകാര്യത നേടിയെടുത്ത ഒരു ഡ്രഗാണ് ആൽക്കഹോൾ. മറ്റു ഡ്രഗുകളുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. ചില ഡ്രഗുകളെക്കാളും കൂടുതൽ പ്രശ്നകാരിയാണ് ആൽക്കഹോൾ. പക്ഷേ ലോകം മുഴുവൻ സ്വീകരിക്കപ്പെട്ട ഒരു ലഹരി മരുന്നാണ് ആൽക്കഹോൾ. തലച്ചോറിന് തീവ്രമായിട്ടാണ് ആൽക്കഹോൾ ബാധിക്കുന്നത്. എങ്ങനെയാണ് ഈ മന്ദത തലച്ചോറിലുളവാകുന്നത്? എന്താണ് തലച്ചോറിൽ നടക്കുന്നത്? തലച്ചോറ് എപ്പോഴും ഊർജ്ജസ്വലമായിട്ട് നിൽക്കേണ്ട ഒരു അവയവമാണ്. ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം തലച്ചോറിലാണ്. തലച്ചോറിൽ കൂടി എന്താണ് പായുന്ന വിദ്യുച്ഛക്തി? നിരന്തരമായിട്ട് ഇലക്ട്രിസിറ്റി തലങ്ങും മെലങ്ങും പായുന്ന ഹൈവേകളുടെ ഒരു കൂടാരമാണ് നിങ്ങളുടെ തലച്ചോർ. ഇലക്ട്രിസിറ്റി പായുന്ന ഹൈവേകളാണ്. ഇലക്ട്രിസിറ്റി തലങ്ങും മെലങ്ങും അതിഗംഭീരമായ സ്പീഡിൽ പായുകയാണ്. അതാണ് സന്ദേശങ്ങൾ, തലച്ചോറെടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന തീരുമാനങ്ങൾ. ഇവയെല്ലാം ഇലക്ട്രിസിറ്റി പായുന്ന ന്യൂറോണുകളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പായുമ്പോൾ ന്യൂറോണുകൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ഒരു ന്യൂറോണിൽ കൂടെ ഇലക്ട്രിസിറ്റി വന്നിട്ട് അടുത്ത ന്യൂറോണിലേക്ക് ഇലക്ട്രിസിറ്റി പ്രവഹിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിനിടയ്ക്ക് ഒരു ഇടമുണ്ട്. ഒരു ന്യൂറോണിൻ്റെയും മറ്റൊരു ന്യൂറോണിൻ്റെയും ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ഇടയുണ്ട്. ആ ഇടത്തിലൂടെ ഇലക്ട്രിസിറ്റിക്ക് പായാൻ സാധ്യമല്ല. അപ്പോൾ എന്താണ് ന്യൂറോണുകൾ ചെയ്യുന്നത്? അവ ചില രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കും. അപ്പോൾ ഒരു ന്യൂറോണിൽ കൂടെ വരുന്ന ഇലക്ട്രിസിറ്റി ചില രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കും. ആ രാസപദാർത്ഥങ്ങൾ അടുത്ത ന്യൂറോണിൽ ചെന്ന് പറ്റിപ്പിടിച്ച് അടുത്ത ഒരു ഇലക്ട്രിക് കറണ്ട് അവിടെ നിർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ ന്യൂറോൺ ടു ന്യൂറോൺ എന്നുള്ള കണക്ഷൻ ഇലക്ട്രിസിറ്റി കൊണ്ടല്ല, ചില രാസവസ്തുക്കൾ കൊണ്ടാണ്. ന്യൂറോ സംപ്രേഷകർ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് സന്ദേശങ്ങൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് പായിക്കുന്നത്. സന്ദേശവാഹകരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ ആൽക്കഹോൾ എന്താണ് ചെയ്യുന്നത്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ മാറ്റിമറിക്കുകയാണ്. ആൽക്കഹോൾ തന്നെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് അഭിനയിക്കുകയാണ്, കള്ളത്തരം ചെയ്യുകയാണ്. പ
പല ഡ്രഗുകളും, തലച്ചോറിനെ എഫക്റ്റ് ചെയ്യുന്ന പല ഡ്രഗുകളും ഇതേ കള്ളത്തരമാണ് ചെയ്യുന്നത്. ന്യൂറോ സംപ്രേഷകരായി അവർ അഭിനയിച്ച് കളയും, കള്ളത്തരമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ മന്ദതയാണ് നമ്മൾക്കറിയാം, തലച്ചോറിനൊരു മന്ദതയാണ്. അതുകൊണ്ടാണ് കാറോടിക്കുക എന്നല്ല മറ്റൊരു സൂക്ഷ്മ പ്രവൃത്തിയും ചെയ്യരുതാത്തതാണ്. പ്രധാനമായിട്ടും എവിടെയാണ് ആൽക്കഹോൾ തലച്ചോറിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ന്യൂറോ സംപ്രേഷകരെയാണ്, പ്രധാനമായിട്ടും ഗാബ എന്ന ന്യൂറോ സംപ്രേഷകരെയാണ് ആൽക്കഹോൾ സ്വാധീനിക്കുന്നത്. ഗാബ ഒരു അമിനോ ആസിഡാണ്, അതിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ സംഗതമല്ല. ഗാബ, GABA. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഗാബ ആണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. ഈ ഗാബയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് തലച്ചോറിനെ മന്ദഗതിയിലാക്കുക എന്നുള്ളതാണ്. എന്തിനും തലച്ചോറിനെ മന്ദഗതിയിലാക്കണം, കാരണം തലച്ചോർ എപ്പോഴും ഊർജ്ജസ്വലമായിട്ട് ആണ് ഇരിക്കുന്നത്. പക്ഷേ ഒരളവിൽ കഴിഞ്ഞ ആ ഊർജ്ജസ്വലത നമുക്ക് ആവശ്യമില്ല. അപ്പോൾ തലച്ചോറിനെ തിരിച്ച് സമനിലയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഗാബ. ഗാബ തിരിച്ച് സമനിലയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമ്മൾക്ക് ആങ്സൈറ്റി ആകും, നമ്മുടെ ശരീരം മറിച്ചു തുടങ്ങും, ഉയർത്തു തുടങ്ങും, ആകെപ്പാടെ സംഭ്രമമായി തുടങ്ങും. അതുകൊണ്ട് ഗാബ എപ്പോഴും മനസ്സിനെ സമനിലയിൽ നിർത്തും. ഇൻഹിബിറ്ററിയാണ്, ഇൻഹിബിറ്റ് ചെയ്യുകയാണത്, അമർച്ച ചെയ്യുക, മന്ദഗതിയിലാണ്. അപ്പോൾ ആൽക്കഹോൾ ചെയ്യുന്ന പ്രധാന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഗാബയുടെ അളവ് കൂട്ടുകയാണ്. ഒരു ന്യൂറോൺ പുറപ്പെടുവിക്കുന്ന ഗാബ, അതിൻ്റെ അളവ് കൂട്ടിയാണ് ആൽക്കഹോൾ. ആ ഗാബ തിരിച്ച് അടുത്ത ന്യൂറോണിൽ പറ്റിപ്പിടിക്കുന്നതിൻ്റെ ആ സ്പീഡും അതിൻ്റെ എഫക്റ്റും കൂട്ടുകയാണ് ആൽക്കഹോൾ. മാത്രമല്ല, രണ്ടാമത്തെ ന്യൂറോണിൽ ഗാബ ആണ് ചെന്ന് പറ്റിപ്പിടിക്കേണ്ടത്. അതിന് പകരം അതിഗംഭീരമായിട്ട് ആൽക്കഹോൾ തന്മാത്ര തന്നെ പോയി പറ്റിപ്പിടിക്കുകയാണ് എന്നൊരു സന്ദേശം കൈമാറുകയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? തലച്ചോർ കൂടുതൽ മന്ദഗതിയിലാക്കുകയാണ്. അത്യാവശ്യം മന്ദഗതി എത്തിയത് മാത്രമല്ല, തീവ്രമായിട്ട്, അതിതീവ്രമായിട്ട് മന്ദഗതിയിലേക്ക് താഴുകയാണ് തലച്ചോർ. അപ്പോൾ ഗാബയുടെ പ്രവർത്തനമാണ് ആൽക്കഹോൾ ആദ്യം സ്വാധീനിക്കുന്നത്, തലച്ചോർ മന്ദഗതിയിലാകണം. എന്തുകൊണ്ട്, എന്താണ് ഇപ്പോൾ തലച്ചോർ മന്ദഗതിയിലായുള്ള പ്രശ്നം? നേരത്തെ പറഞ്ഞതുപോലെ മോട്ടോർ ആക്ടിവിറ്റി, ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഇടങ്ങൾക്കൊക്കെ പ്രശ്നം വരികയാണ്, ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഇടങ്ങളിലൊക്കെ പ്രശ്നം വരികയാണ്. പ്രത്യേകിച്ചും സെറിബെല്ലം എന്ന തലയ്ക്ക് പുറകിൽ, സെറിബെല്ലം തലയ്ക്ക് പുറകിൽ താഴെയായിട്ടുള്ള ഒരു തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ് സെറിബെല്ലം. നിങ്ങളുടെ മൂവ്മെൻറ്റിനെ, നിങ്ങളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഇടമാണ് സെറിബെല്ലം. സെറിബെല്ലത്തെ ഇത് ബാധിക്കുകയാണ്, നിങ്ങളുടെ ചലനങ്ങൾ ശരിയല്ല, നിങ്ങൾക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കാറിനകത്ത് കയറിയിരിക്കുന്നു, നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നു, നിങ്ങളുടെ കീ, നിങ്ങളുടെ ചാവി എവിടെ ഇടണം നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ കൈകൾ ശരിക്ക് പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ തല കഴുത്തിന് മുകളിൽ ഉറക്കുന്നില്ല. ചലനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ മന്ദഗതിയിലാകണം. രണ്ടാമത്, കൊഗ്നീഷൻ, പുറത്തു നിന്നുള്ള അറിവ്, ആ അറിവും എല്ലാം ശേഖരിപ്പിക്കപ്പെടുന്നത് മന്ദഗതിയിലാകുകയാണ്. ഇറ്റ് ടേക്സ് മോർ ടൈം. ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം പ്രാവർത്തികമാകാനുള്ള സമയവും കൂടുകയാണ്. ഗാബയുടെ അളവ് അതിഗംഭീരമായി കൂടുകയാണ് ആൽക്കഹോൾ. മറ്റൊന്നുകൂടി ആൽക്കഹോൾ ചെയ്യും, പ്രധാനമായിട്ടും തലച്ചോറിനെ ഊർജ്ജസ്വലമായി നിർത്തുന്ന ഗ്ലൂട്ടമേറ്റ് എന്നൊരു ന്യൂറോ സംപ്രേഷക വസ്തുവുണ്ട്. ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് അതിഗംഭീരമായിട്ട് കുറയുകയാണ്. ഗാബയുടെ അളവ് കൂടുകയാണെങ്കിൽ ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് കുറയുകയാണ്. ഗ്ലൂട്ടമേറ്റ് തലച്ചോറിനെ ഗംഭീരമായിട്ട് വിജൃംഭിച്ച് നിർത്തുന്ന ന്യൂറോ സംപ്രേഷക വസ്തുവാണ് ഗ്ലൂട്ടമേറ്റ്. ആ ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് വളരെ കുറയുകയാണ് ആൽക്കഹോളിൻ്റെ സ്വാധീനത്താൽ. അപ്പോൾ ഇവ രണ്ടുമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൽക്കഹോൾ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഗാബ, രണ്ട് ഗ്ലൂട്ടമേറ്റ്. ഇവ രണ്ടിൻ്റെയും, ഗാബയുടെ അളവ് കൂടുക, ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് കുറയുക, ഇവ രണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് തന്നെ, തലച്ചോറിനെ മന്ദഗതിയിലാക്കുക. നിങ്ങളുടെ മോട്ടോർ സ്കിൽസ് ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ ബോധജ്ഞാനം, കോഗ്നീഷൻ ശരിക്ക് പ്രാവർത്തികമാകുന്നില്ല. പിന്നെ മറ്റൊന്ന്, ആൽക്കഹോൾ ആദ്യം കുടിക്കുമ്പോൾ സുഖകരമായ ഒരു ഫീലിംഗ് ആണ്,
ഡോപ്പമീൻ എന്നൊരു ന്യൂറോ സംപ്രേഷ വസ്തുവിനെ അളവ് കൂട്ടുകയാണ് ആൽക്കഹോൾ. അതാണ് ആൽക്കഹോൾ കുടിക്കുമ്പോൾ ഉള്ള സന്തോഷം പ്രദാനം ചെയ്യുന്നത്, ഡോപ്പമീൻ. ആൽക്കഹോൾ കുറച്ചുകൂടെ കുടിക്കാൻ തോന്നുന്നത് ഈ ഡോപ്പമീൻ്റെ എഫക്റ്റാണ്, സുഖമായ ഒരു തോന്നൽ. പക്ഷേ ഡോപ്പമീൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, അതും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അത്ര ശരിയല്ല ഡോപ്പമീൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ. മാത്രമല്ല ഡോപ്പമീൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ അഗ്രസീവായിട്ട് മാറും, അഗ്രസീവ്നെസ് സ്വല്പം കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ വാശി പിടിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ ഡ്രൈവ് ചെയ്യണമെന്നൊരു വാശി, നിങ്ങൾ ഡ്രൈവ് ചെയ്തേ തീരൂ എന്ന മട്ടിൽ വാശി പിടിക്കാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, തീരുമാനങ്ങൾ എടുക്കാൻ അത്ര കഴിവില്ലാത്ത ഒരു അവസ്ഥയാണ്, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത അവസ്ഥയും കൂടിയാണ് ആൽക്കഹോൾ തലച്ചോറിനുള്ളിൽ ചെന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗാബയുടെ എഫക്റ്റ്, ഗ്ലൂട്ടമേറ്റിൻ്റെ എഫക്റ്റ്, ഡോപ്പമിൻ്റെ അളവ് മാറുന്നു, അതുപോലെ മറ്റൊരു ന്യൂറോ സംപ്രേഷ വസ്തു, അതും മൂഡ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്, സിറട്ടോണിൻ്റെ അളവ് മാറുന്നു. ഇവയെല്ലാം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ തീവ്രമായി ബാധിക്കുകയാണ്. അപ്പോൾ അതാണ് ഡ്രൈവിംഗ് ഡേഞ്ചറസ് ആയിട്ട് മാറുന്നത്. പിന്നെ വേറൊരു പ്രധാന വസ്തുത, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് എണീറ്റ് നിൽക്കാം, നടക്കാം, ശരിക്കും കാറിൽ പോയിരുന്നു, ചാവി കിട്ടി, നിങ്ങൾ കാറ് എൻജിൻ ഓൺ ചെയ്തു, സ്റ്റിയറിംഗ് നിങ്ങൾക്ക് നല്ല ഹോൾഡുണ്ട്, ഡ്രൈവ് ചെയ്യാം, മോട്ടോർ സ്കിൽ ഒക്കെ നിങ്ങൾക്ക് റെഡിയായിട്ട് ചിലപ്പോൾ തിരിച്ചു കിട്ടിയേക്കും. മോട്ടോർ സ്കിൽ എന്ന് വെച്ചാൽ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു കിട്ടിയേക്കും, നിങ്ങളുടെ ചലനങ്ങളൊക്കെ ശരിയാണ്, അപാരമായ കോൺഫിഡൻസാണ് നിങ്ങൾക്ക് കാർ ഓടിക്കാം എന്നുള്ളത്. പക്ഷേ കോഗ്നിഷൻ്റെ പ്രശ്നം, ബോധജ്ഞാനത്തിൻ്റെ പ്രശ്നം, ബോധജ്ഞാനം വരാൻ, തിരിച്ചു വരാൻ കൂടുതൽ സമയമെടുക്കും. മോട്ടോർ സ്കിൽസ്, ചലനങ്ങളുടെ നിയന്ത്രണം നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടിയെന്ന് വരും. പക്ഷേ കോഗ്നിഷൻ എന്ന് വെച്ചാൽ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവ്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് നിങ്ങളുടെ മനസ്സിലിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സംഭവമാണ് ഡ്രൈവിംഗ്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് താമസം വരികയാണ്, ആ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. പിന്നെ ഈ ന്യൂറോ സംപ്രേഷ വസ്തുക്കൾ പല മാറ്റങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളുടെ കാഴ്ച ശരിയല്ല, നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ശരിക്കും എന്താണ് കാണുന്നത് എന്നുള്ളത് തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ശരിയല്ല. എന്താണ് കൃത്യമായി കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് എന്താണ് എന്നുള്ളത്, ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവുകൾ തലച്ചോർ പഠിച്ചെടുക്കുന്ന കാര്യം അവതാളത്തിലാകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ചുറ്റുപാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് ശരിയല്ല, കൃത്യമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും കുടിച്ചു കഴിഞ്ഞ് നിങ്ങൾ കാർ ഓടിക്കുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾ സ്പീഡിൽ, അതിഭയങ്കര സ്പീഡിൽ കാർ ഓടിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? കാരണം സ്പീഡിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമില്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്പീഡ് എന്ന് വെച്ചാൽ ആപേക്ഷികമാണ്, അത് എത്ര സ്പീഡിലാണ് പോകുന്നത്, ആ റോഡിൽ എത്ര സ്പീഡിൽ ഓടിക്കാം, ഇതെല്ലാം നിങ്ങൾക്ക് വെളിവില്ലാതെ പോവുകയാണ്. അപ്പോൾ മിക്കവാറും സ്പീഡ് കൂടാനാണ് സാധ്യത. തൊട്ട് മുൻപിൽ ഒരു മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന ഒരാളെ കാണുന്നു നിങ്ങൾ, നിങ്ങൾക്കറിയാം സ്പീഡ് കുറയ്ക്കണം എന്നറിയാം, നിങ്ങൾക്ക് സ്പീഡ് കുറയ്ക്കണം എന്നറിയാം, അതിനെന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ മോട്ടോർ സ്കിൽ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ആഞ്ഞു ചവിട്ടുന്നു. പക്ഷേ ചവിട്ടുന്നത് എവിടെയായി? ആക്സിലറേറ്ററിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചവിട്ടുന്നത്. എന്താണ് പ്രശ്നം? നിങ്ങളുടെ മോട്ടോർ സ്കിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കോഗ്നിറ്റീവ് സ്കിൽ, നിങ്ങളുടെ ബോധജ്ഞാനത്തിൻ്റെ സ്കിൽ കുറവാണ്. തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, കഷ്ടിച്ച് തീരുമാനമെടുക്കാം, പക്ഷേ നിങ്ങളുടെ തീരുമാനം ശരിയല്ല. നിങ്ങൾക്ക് ചവിട്ടാനും അറിയാം, നിങ്ങൾക്ക് ചവിട്ടുക എന്ന പ്രവൃത്തി ചെയ്യാനും അറിയാം, പക്ഷേ എവിടെയാണ് ചവിട്ടുന്നത്? ആ തീരുമാനം തെറ്റിപ്പോവുകയാണ്. ബ്രേക്കിൽ ചവിട്ടുന്നതിന് പകരം ആക്സിലറേറ്ററിലാണ് നിങ്ങൾ ചവിട്ടുന്നത്. കാർ ചെന്ന് ഇടിക്കുകയാണ്, മുമ്പിൽ ഓടിക്കുന്ന ബൈക്കുകാരനെ തട്ടിത്തെറിപ്പിക്കുകയാണ്, ആഘാതത്തിൽ കാർ ചുറ്റിത്തിരികയാണ്, മരത്തിന് തിരിഞ്ഞിരിക്കുകയാണ്. സംഭവങ്ങൾ അനിശ്ചിതമായിട്ട് പിന്തുടരുന്നു. അപ്പോൾ ആൽക്കഹോൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഗാബയുടെ അളവ് കൂട്ടുക, ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, ഇത്തരം കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം. മറ്റു ചില ന്യൂറോ സംപ്രേഷ വസ്തുക്കളെയും ആൽക്കഹോൾ സ്വാധീനിക്കുന്നുണ്ട്, പക്ഷേ ഗാബ
ഗ്ലൂട്ടമൈൻ, ഈ രണ്ട് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഡോപ്പമൈൻ, അഗ്രസീവ്നെസ് നിങ്ങൾക്ക് കൂടുതലാണ്, നിങ്ങൾക്ക് തന്നെ കാർ ഓടിച്ചേ മതിയാവൂ എന്നൊരു വാശിയിൽ നിങ്ങൾ ചിലപ്പോൾ എത്തിയേക്കാനും സാധ്യതയുണ്ട്. പക്ഷേ തലച്ചോർ മിക്കവാറും മന്ദഗതിയിലാണ്, നിങ്ങളുടെ മോട്ടോർ സ്കിൽ ചലനങ്ങൾ ശരിയല്ല, നിങ്ങളുടെ കോഗ്നിറ്റീവ് സ്കിൽസ്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് തരുന്ന അറിവുകൾ അത്ര കൃത്യമല്ല, തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ സമയമെടുക്കുകയാണ്, ഒരു ഫീഡ്ബാക്ക് കിട്ടാനും നിങ്ങൾക്ക് സമയമെടുക്കുകയാണ്. യു ടേക്ക് മോർ ടൈം, നിങ്ങളുടെ റിയാക്ഷൻ ടൈം വളരെ പതുക്കെയാവുകയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയെങ്കിൽ തന്നെ എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്ത് പ്രതിപ്രവർത്തനമാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതിന് സമയം കൂടുതൽ സമയമെടുക്കുകയാണ്. ചിലപ്പോൾ ബ്രേക്ക് പിടിക്കാൻ തന്നെ സമയം കൂടുതലെടുത്തുന്നിരിക്കും. കൃത്യസമയത്ത് പിടിക്കാനുള്ള ബ്രേക്ക് പിടിക്കണമെന്ന് നിങ്ങൾക്കൊരു ആലോചന വന്നെങ്കിലും ഈ ന്യൂറോ സംപ്രേഷ വസ്തുക്കൾ കൃത്യമായിട്ട് വ്യാപരിക്കുന്നില്ല എന്നതിനാൽ ആ തീരുമാനം ചിലപ്പോൾ താമസിച്ചു പോയിരിക്കും. അപ്പോൾ ഓർക്കുക, അമിതമായി മദ്യപിച്ചു കഴിഞ്ഞാൽ ഗാബയുടെ അളവ് കൂടുന്നു, ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് കുറയുന്നു, നിങ്ങളുടെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ ന്യൂറോണുകൾക്ക് ആവുന്നില്ല, പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന അറിവുകളെ സ്വാംശീകരിക്കാൻ നിങ്ങളുടെ ന്യൂറോണുകൾക്ക് ആവുന്നില്ല. അതാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ കാർ ഓടിക്കരുത്, ഇറ്റ് ഇസ് ടു ഡേഞ്ചറസ് ടു ഡ്രൈവ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഗാബ, ഗ്ലൂട്ടമേൽ, രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ആൽക്കഹോൾ, ഗാബ, ഗ്ലൂട്ടമേൽ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതാണ് ഡ്രൈവ് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഗാബയുടെ അളവ് കൂടുകയാണ്, ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് കുറയുകയാണ്. പിന്നെ കാണാം, സയൻസ് ഗുരു.